നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. തന്റെ ശത്രുക്കളെ കൊണ്ടുവരെ നല്ലത് പറയിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെ. എത്രത്തോളം ഒരു മനുഷ്യനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമോ അതിന് സുരേഷ് ഗോപിക്ക് സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയം പലതാണെങ്കിലും ആരോടും ശത്രുതാ മനോഭാവത്തോടെയോ പാർട്ടി നോക്കിയോ അല്ല അദ്ദേഹം സംസാരിക്കാറുള്ളതും സഹായിക്കാറുള്ളതും. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം കഴിഞ്ഞ 2 ദിവസം മുൻപാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. വലിയ സ്വീകരണമാണ് BJP നേതൃത്വം സുരേഷ് ഗോപിക്ക് നൽകിയത്. അതിനുശേഷം ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ തനിക്ക് പ്രിയപ്പെട്ടവരെയും പ്രമുഖരെയും പാർട്ടി നേതാക്കളെയും എല്ലാം കാണുന്ന തിരക്കിലാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്ന് മരിച്ച് കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുള്ള അവരുടെ മൃതദേഹങ്ങൾ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായിട്ടും സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ടായിരുന്നു കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ള തൃശൂർ ചാവക്കാട് സ്വദേശിനിക്ക് അവർക്ക് വീട് വെച്ച് നൽകാനുള്ള സഹായവും സുരേഷ് ഗോപി നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാവായിട്ടുള്ള K. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. മുരളി മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി പത്മജ വേണുഗോപാലിനൊപ്പമാണ് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. ഭരണപരമായ മികവ് കാട്ടിയ ഒരു നേതാവാണ് K. കരുണാകരൻ. അതിനുശേഷം O. രാജഗോപാലിന് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. ഈ രണ്ടുപേരുടെയും പാതയിലാകും തന്റെ പ്രവർത്തനമെന്ന സൂചനയും കേന്ദ്രമന്ത്രി നൽകിയിട്ടുണ്ട്. സന്ദർശനത്തിന് രാഷ്ട്രീയമാനമില്ല, വ്യക്തിബന്ധത്തിന്റെ പേരുള്ള സന്ദർശനമാണെന്നും ശാരദ ടീച്ചറിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മയെന്നും സുരേഷ് ഗോപി അതിനുശേഷം പ്രതികരിച്ചു. ഈശ്വരനാണ് എല്ലാ അനുഗ്രഹവും ചൊരിയുന്നത്. ലീഡറുടെ സഹധർമ്മിണിയെ അമ്മ എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരെയും യാത്ര അയക്കാൻ എത്തിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം രാഷ്ട്രീയ ഭാഗമായ ശേഷം ഇപ്പോഴാണ് വരുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായാണ് K. കരുണാകരനെ കാണുന്നതെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവായി കാണുന്നത് പോലെയാണിതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ധീരനായ ഭരണകർത്താവ് എന്ന നിലയ്ക്ക് കരുണാകരനോട് ആരാധനയുണ്ട്. അതിനാൽ കരുണാകരൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോടും ഇഷ്ടമാണ്. രാജ്യം നൽകിയ പദവിയിൽ ഇരുന്ന് ഗുരുത്വം നിർവഹിക്കാനാണ് സ്മൃതി മണ്ഡപത്തിൽ എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളെന്ന നിലയിൽ തന്റെ രാഷ്ട്രീയം വ്യക്തമാണ്. അത് ഉടയാൻ പാടില്ല. വ്യക്തിപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല. ശാരദ ടീച്ചർ എന്റെ അമ്മയാണെങ്കിൽ അതിനു മുൻപ് തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ. താൻ ഗുരുസ്ഥാനം കൽപ്പിച്ച 2 മഹത് വ്യക്തികൾ തന്റെ രാഷ്ട്രീയ പാതയിൽ അല്ലായിരുന്നുവെന്ന പശ്ചാത്തലത്തിൽ തനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല. അത് ദൈവനിന്ദയാകും. അത് മുരളീധരനോ പത്മജയ്ക്കോ തടയാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കരുണാകരന്റെ വീട്ടിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസിലും സുരേഷ് ഗോപി പ്രതികരിച്ചു. തൃശൂരിൽ എയിംസ് വേണമെന്ന് താൻ പറഞ്ഞിട്ടില്ല. അർഹതപ്പെട്ടയിടത്ത് അത് വരും. അത് വരണമെന്നതാണ് നിലപാടെന്നും അദ്ദേഹം വിശദീകരിച്ചു. മുൻപും ആ സ്ഥലത്ത് എയിംസ് വേണമെന്ന ആവശ്യമായി മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥലപ്പേര് പറയുന്നില്ല. അത് പറഞ്ഞാൽ കേരളം ഒന്നാകെ തന്നെ പിന്തുണയ്ക്കുമെന്നും കൂട്ടിച്ചേർത്തു. കേരളയിൽ വ്യക്തിപരമായി വേണ്ടെന്നാണ് തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. കൂടാതെ അതിനുശേഷം അദ്ദേഹം ലൂർദ് പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണക്കൊന്തയും സമർപ്പിച്ചു. BJP നേതാക്കൾക്കൊപ്പമാണ് സുരേഷ് ഗോപി ഇന്ന് രാവിലെ അവിടേക്ക് എത്തിയത്. പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും കൊന്ത സമർപ്പിക്കുമെന്ന കാര്യം ആരോടും പങ്കുവച്ചിരുന്നില്ലെന്നാണ് വിവരം. ഇടവക വികാരിയും ഭരണസമിതി അംഗങ്ങളും ബൊക്കെ നൽകിയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. തുടർന്ന് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. എല്ലാവരുടെയും അനുമതിയോടെ മാതാവിനെ സ്വർണ്ണക്കൊന്ത അണിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജാനുവരിയിൽ മകളുടെ വിവാഹത്തിന് തൊട്ടു മുൻപ് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സ്വർണ്ണകിരീടം സമർപ്പിച്ചിരുന്നു. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം എത്തിയായിരുന്നു കിരീടം സമർപ്പിച്ചത്. എന്നാൽ ഇത് വിവാദമാവുകയും ചെയ്തിരുന്നു. കിരീടത്തിന്റെ തൂക്കം സംബന്ധിച്ചായിരുന്നു ആക്ഷേപം ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുന്നവർ കരുവിൻ്റെയിലേക്ക് പോകണമെന്നാണ് സുരേഷ് ഗോപി അന്ന് ഇതിനോട് പ്രതികരിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ താൻ വീണ്ടും ലൂർദ് പള്ളിയിൽ പോകുമെന്നും 10 ലക്ഷം രൂപയുടെ സ്വർണ്ണക്കിരീടം സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തവണ വലിയ തോൽവിയാണ് തൃശൂരിൽ മുരളീധരനെ നേരിടേണ്ടി വന്നത്. മാത്രവുമല്ല, ഇന്ന് തന്റെ പിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയതോടുകൂടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കോളിളക്കം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പൊതുരംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കാൻ തീരുമാനമെടുത്ത K. മുരളീധരനെ ഇപ്പോഴും തിരിച്ചെത്തിക്കാൻ പാർട്ടിയിൽ വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാറിനോടും UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ എന്നിവരെ തോൽപ്പിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മിന്നും പ്രകടനം നമ്മൾ കണ്ടത്. ഏകദേശം 75,079 വോട്ടിനാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത്. സുരേഷ് ഗോപി എന്ന സൂപ്പർ താരത്തോടുള്ള ആരാധനയാണ് വിജയത്തിന് പിന്നിലെന്ന കണക്കുകൂട്ടൽ എന്തായാലും ശരിയല്ല. കാരണം സ്ക്രീനിലെ ആരാധനയും ബാലറ്റ് പേപ്പറിലെ വോട്ടും രണ്ടായിട്ടാണ് നമ്മുടെ മലയാളികൾ കാണുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ കഷ്ടപ്പെടുന്നവരെ അദ്ദേഹം കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും സമൂഹ മാധ്യമങ്ങളിലും ആഘോഷിച്ചില്ല. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയല്ല സുരേഷ് ഗോപിയുടെ സഹായം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടിയതും അദ്ദേഹം വിജയിച്ചതും. തെരഞ്ഞെടുപ്പിന് ശേഷം അഭിനയിക്കും
ജീവിക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹം പറയുന്നതിന് കാരണം അതാണ്. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിന്റെ 10% കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്. രാഷ്ട്രീയത്തിലെ പോലെ സിനിമയിലും പെട്ടെന്ന് സൂപ്പർ താരമായ ആളല്ല സുധീഷ് ഗോപി. സിനിമയിൽ നിന്ന് പുറത്തു പോകുമെന്ന ഘട്ടത്തിലാണ് ക്ഷോഭിക്കുന്ന നായകനായി സിനിമ കൊട്ടകകളെ വിറപ്പിച്ചത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും തന്റെ ചുവട് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് സുരേഷ് ഗോപി കാണുന്നത്. എല്ലാവർക്കും വളരെ കൈയയച്ച് സഹായം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതാണ് സുരേഷ് ഗോപി തന്റെ ജീവിതത്തിലൂടെ ചെയ്തു കാണിക്കുന്നത്. ഏതായാലും ഇനിയും അദ്ദേഹം ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ ശേഷം കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഏതായാലും അതിലൂടെ വലിയ പ്രതീക്ഷകളാണ് കേരളത്തിൽ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ മലയാളികളും.